ശിർപ്പളശ്ശേരി ഷാപ്പ് കൊണ്ടുപോയി അവർക്ക് 2 ലിറ്റർ ഇവർക്ക് 2 ലിറ്റർ കേൾക്കുന്നോ ചുള്ള ധീമാനം അല്ലെങ്കിൽ ചവിട്ട് തെറ്റും കാൽമ ചവിട്ടും. ഇപ്പം ഈ കണ്ടത് എന്താണെന്ന് ഒരു 80% ആളുകൾക്കും വലിയ പിടിയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് അറിയാം. വളരെ കാലം പഴക്കമുള്ള, കേരളത്തിൽ വളരെ കാലം പഴക്കമുള്ള ഒരു കലാരൂപമാണത്. ഞങ്ങളുടെ നാട്ടിൽ ചെർപ്പുളശ്ശേരിയിൽ പുത്തനാൽ കാവിൽ ഞങ്ങളുടെ അടുത്തുള്ള അമ്പലമാണ്. അപ്പോൾ അവിടെ 3 ദിവസം ഉത്സവം നടക്കും. അപ്പോൾ അതിൻ്റെ 3-ാമത്തെ ദിവസം ഏറ്റവും ലാസ്റ്റ് ദിവസം പകൽ ഒരു രാവിലെ 10 മണി മുതലൊക്കെ തുടങ്ങുന്ന ഒരു സംഭവമാണിത്. ഒരു കൽവിളക്കിന് ചുറ്റും നിന്നിട്ട് കളിക്കുന്നു. ഒരു ഫുട്ബോൾ മാച്ചൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താവും നമ്മുടെ ഫീല്? അത്രയും ആവേശമുള്ള ഒരു കലാരൂപമാണ്. അതിലപ്പുറം എനിക്കത് എപ്പോഴും തോന്നിയിട്ടുള്ളത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കലാരൂപം, ഇത്രയും നിഷ്കളങ്കമായിട്ടുള്ളൊരു കലാരൂപം എനിക്കിതുവരെ മറ്റൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പേര് ചവിട്ട് കളി എന്നാണ്. പക്ഷേ ഏറെക്കുറെ ആളുകൾക്കൊന്നും ഇത് എന്താണെന്നറിയില്ല, ഇതിൻ്റെ കലാകാരന്മാരെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. ഞങ്ങളുടെ തൊട്ടടുത്ത്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഫാദറിൻ്റെയൊക്കെ ഫ്രണ്ടായിട്ടുള്ള ഗോപിയാശാൻ, ആയിരക്കണക്കിന് ശിഷ്യന്മാർ ഈ മേഖലയിൽ ഗോപിയാശാനുണ്ട്. അപ്പോൾ ഗോപിയാശാൻ പറഞ്ഞു തരും ഇതെന്താണെന്ന്. നമ്മളൊക്കെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ളൊരു കലാരൂപം നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഗോപിയാശാൻ നിങ്ങൾക്ക് ഈ ചവിട്ടുകളെക്കുറിച്ച് ഒരു ഏകദേശ രൂപം ഇപ്പോൾ തരും. ഞാൻ ശിർപ്പളശ്ശേരി അടുക്കത്തെ ഗോപിയാണ്. കുറേ കാലങ്ങളായി ചവിട്ടുകളിയുടെ ഗുരുനാഥൻ്റെ മേഖലയിൽ കളി തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. എൻ്റെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം ആ ചുമതല അച്ഛനായിരുന്നു. ആദ്യം ഗുരുനാഥൻ ശിർപ്പളശ്ശേരി കളിയുടെ ചവിട്ടുകളിയുടെ ഗുരുനാഥൻ അടുക്കത്തെ ടീരയായിരുന്നു. അച്ഛൻ്റെ പേര് ടീര എന്നാണ്. ആ കാലഘട്ടം കഴിഞ്ഞ് അച്ഛൻ്റെ കാലശേഷം പിന്നെ അടുക്കത്ത് ഗോപി വരെയാണ് ഞാൻ അച്ഛൻ്റെ മകൻ ഞാൻ ആ കളി കൊണ്ടു നടത്തിയിരുന്നത്. പഴയ കാലങ്ങളിൽ തമ്പുരാൻ പടി ചെറുമക്കൾക്ക് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ചെറുമക്കൾക്ക് പണിയല്ലാതെ വേറെ ഒരു തൊഴിലും ഒരു കളിയോ കായികാഭ്യാസമോ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് വെള്ളുവനാട് താലൂക്കുന്ന് ഓരോ തമ്പുരാൻ പടിക്കുന്നും ഓരോ ചെറുമക്കളെ ക്ഷണിച്ചു വരുത്തി കൂട്ടമായി കല്ലടിക്കോട് കൊണ്ടുപോയി ഒരു അഭ്യാസം പഠിപ്പിച്ചതാണ് ചെറുമക്കളി. ചർമ്മക്കളി, ചവിട്ടുകളി, അങ്ങനെ 2 തരം കളിയുണ്ട്. ആങ്കളിയുണ്ട്, പെങ്കളിയുണ്ട്. സ്ത്രീകൾക്ക് ആങ്കളി പഠിച്ച് കഴിഞ്ഞതിന് ശേഷം കല്ലടിക്കൂടെന്ന് പറഞ്ഞു ആണുങ്ങൾക്ക് മാത്രമായാൽ പോരല്ലോ, സ്ത്രീകൾക്കും വേണം. അപ്പോൾ 2 ഐറ്റം പാട്ടും 2 ഐറ്റം കളിയായിട്ടാണ് ചവിട്ടുകളി രൂപപ്പെടുത്തിയത്. അതായത് ഞാനിപ്പം എൻ്റെ ടീമും മാറിയൊരു ടീമും നിന്നിട്ട് ഞാൻ ആദ്യം പാടുക ഒരു പാട്ട് പാടി
എന്നിട്ട് അതിന് ശേഷം മാറ്റാനൊരു പാട്ട് പാടും. ഈ പാട്ടിനനുസരിച്ച ചൂട് വയ്ക്കണം. അത് ഞാൻ മാറ്റാനോട് പാടുമ്പോൾ അതിൻ്റെ പാട്ടിന് യോജിച്ച പാട്ടാവും അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക. എന്നിട്ട് അതിന് പല ഐറ്റം ചൂടുണ്ട്. ഓരോ പാട്ടിനനുസരിച്ച ചൂട് വരും. പട്ടാമ്പി വിട്ടുപോയ കുറച്ച് സ്ഥലം കൂടി ഉണ്ട്. ഗുരുവായൂർ അങ്ങട്ടില്ല. പട്ടാമ്പി അങ്ങനെ പട്ടാമ്പിയിൽ നിന്ന് കുറേ വിട്ടിട്ട് കുറേ കടക്കറായി പറഞ്ഞൊരു കാവുണ്ട്, അതുണ്ട്. പിന്നെ വേറൊരു കാവുണ്ട്, അവിടെ ഉണ്ട് കളി. അങ്ങനെ അങ്ങാടിപ്പുറത്തുണ്ട്. ഞാൻ ആദ്യമായിട്ടൊന്ന് പറയാം, പുത്തനാൽക്കാവ് കളി കഴിഞ്ഞാൽ പിന്നീട് കളി പരിയനംപറ്റി. പരിയനംപറ്റ കളി കഴിഞ്ഞാൽ പിന്നത്തെ കളി കാളിയവാണ്, പൂക്കൊട്ട് കാളിയവ്. അത് കഴിഞ്ഞാൽ പിന്നത്തെ കളി കോട്ടപ്പുറം കുലുക്കിലാട്. കോട്ടപ്പുറം കുലുക്കിലാട് കഴിഞ്ഞാൽ പിന്നെ ആറങ്ങത്താവ്, തൂത, മുളയങ്കാവ്. പഴയ കാലത്ത് ലാസ്റ്റ് കളി വരെ മുളയങ്കാവാണ്. അപ്പോൾ ഞങ്ങൾ ചില കൊല്ലം വാശിയിൽ യൂണിഫോമായിട്ട് കളിച്ചിട്ട് കളി കഴിഞ്ഞിട്ട് നനയ്ക്കുള്ളൂന്ന് പറഞ്ഞ് ഞങ്ങളുടെ ടീം അങ്ങനെ ഒരു കളി കളിക്കുകയാണ്. അത് ലാസ്റ്റ് കളി മുളയങ്കാവ് ആവുക. തോൽവിയും ജയം നോക്കൽ പാട്ടുമലാണ്. ഞാനൊരു പാട്ട് പാടിയ ആ പാട്ടിന് മാറ്റ് അതിന് കൊള്ളാവുന്ന മാറ്റു പറഞ്ഞു. എന്നാലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ജയം അറിയും. എൻ്റെ കീഴിൽ ഒരു 10-70-80 ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ ഭാഗം 100 ആളുണ്ടായിരുന്നു. ഞങ്ങൾ 4 ഭാഗത്തെ ടീമാണ്. അപ്പോൾ നല്ലൊരു 100% ആളുണ്ടായിരുന്നു. അറിയുന്നവർ തന്നെയാണ് ഇതിൽ കളിക്കാനും പാടാനും പറ്റും. അതല്ലെങ്കിൽ ചവിട്ട് തെറ്റും കാൽമ ചവിട്ടും അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. 2 കൊല്ലമായിട്ട് പഠിപ്പില്ല. ഉദ്ദേശം പഠിപ്പിക്കാനുണ്ട്, പക്ഷേ അതിൽ രംഗത്ത് വരാൻ കുറച്ച് പ്രയാസമുള്ള ആൾക്കാരാണ്. ആളുകൾ കുറവാണ്. പുത്തനാൽക്കാവിലിപ്പോൾ ഞാൻ 13 വയസ്സിൽ കളി തുടങ്ങിയതാണ്. ഇപ്പം എനിക്ക് 75 വയസ്സ് കഴിഞ്ഞു. ഒരു കൊല്ലം മുടങ്ങാതെ കളിച്ചിട്ടുണ്ട് പുത്തനാൽക്കാവിൽ. ീമാനം തെളിവല്ലാണ് കേക്കങ്കാരിങ്കോട്ട തട്ടിത്താമർക്കണുവാട്ട ഞെട്ടിട്ടോ നോളിന്നോമിനവായി തങ്ങളേക്കീരിക്കാം തണലില്ലാലവിടെ തന്നെ മുക്കാലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട്.
ഈ വാശി മൊട്ടായിട്ട് കളിച്ചിട്ട് കുറേ അനുഭവങ്ങളുണ്ട്. ആ അടിയും പിടിയും ഉണ്ടായതൊക്കെ അച്ഛനായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇപ്പം പിന്നെ ഈ കുട്ടികൾ പ്രായത്തിൽ നിൽക്കുന്ന ടൈം അച്ഛനും എൻ്റെ അമ്മാമ്മയും തമ്മിലാണ് ഇവിടെ വെച്ച് കളിയിൽ വാശി ഉണ്ടായി. വാശി ഉണ്ടായത് അച്ഛനറിയില്ല. അച്ഛൻ്റെ കൂട്ടുകാരൻ ഒരു പാട്ട് പാടിയതിൽ അന്ന് ടയറിൻ്റെ ചെരുപ്പാണ്, ആ ടയറിൻ കാലുമെന്ന് ചെരുപ്പ് ഊരിലും അടിക്കലും കഴിയും വാശിയിൽ. അങ്ങനെ ഇവിടുന്ന് കലകിച്ച് കളി പിരിഞ്ഞു പോയി. അപ്പോൾ ഇവിടെയുള്ള ഇത് പകരം വീട്ടിൽ തൂതയിലാണ്. തൂത അമ്മാമൻ്റെ ഉത്തരവാദിത്വപ്പെട്ട കളിക്കണ്ടാണ്. അപ്പോൾ അങ്ങാടിപ്പുറം, കപ്പൂര്, അരക്കറമ്പ്, ചെമ്മാണിയാട്, അങ്ങനെ ഭയങ്കര മൂന്ന് കളരി അവിടെ, ഇതേമാതിരി മൂന്ന് കളരിയാണ്. ആ മൂന്ന് കളരി നടുക്കിലെ കളരി നമ്മുടെ നമുക്ക് അർഹതപ്പെട്ട കളരി. അതിലെയാണ് കപ്പൂരും ചെർപ്പുളശ്ശേരിയും കളിക്കുകയുള്ളൂ. അങ്ങനെ കളിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് കലകണ്ടായി. അവിടെ വെച്ച് കലകം വാശി ഉണ്ടായിന്നുള്ളൂ, അനങ്ങാൻ പറ്റിയില്ല. കപ്പൂർ കുഞ്ഞെന്നാണ് ആളുടെ പേര്. ആ കുഞ്ഞൻ്റെ മക്കളാണ് ഇപ്പോൾ നമ്മളോട് സ്നേഹിച്ച് കളിക്കുന്നത്. നമ്മൾ വിളിച്ചാൽ വരുന്നതും വേണ്ട മാതിരി അത് അച്ഛനായിട്ടും കൂട്ടുകാരായിട്ടുള്ള തർക്കം തമ്മിലുള്ള ഇടപാട് ഞാൻ ഒത്തുതീർപ്പിൽ വരുത്തി. ഒത്തുതീർപ്പിൽ വരുത്തിയിട്ട് അത് എങ്ങനെയാ പോരാ, എന്തെങ്കിലും കഴിച്ച് പിരിയണം എന്ന് പറഞ്ഞു. അമ്മാമ്മ കപ്പൂര് കുഞ്ഞെന്ന് പറയുന്ന ആൾ കഴിച്ച് രോഗിയാണ്. എന്നാൽ അങ്ങോട്ട് പോരി അറിഞ്ഞു. പിന്നെ ആറാളെ കൂട്ടി കൊണ്ടുപോയി ചെർപ്പുളശ്ശേരി ഷാപ്പ് കൊണ്ടുപോയി. അവർക്ക് 2 ലിറ്റർ, ഇവർക്ക് 2 ലിറ്റർ, അങ്ങനെ 4 ലിറ്റർ കള്ള് വാങ്ങിക്കൊടുത്തിട്ട് അതൊന്ന് ഇങ്ങോട്ട് ചൊരിച്ചു കൊടുത്തു, ഇവരങ്ങോട്ടും ചൊരിച്ചു കൊടുത്തു. ഇനി നമ്മൾ തമ്മിൽ വാശി മൊട്ടമില്ല, ഒരുമിച്ച് കളിക്കാമെന്നും പറഞ്ഞ് ഒത്തുതീർപ്പിൽ വരുത്തിയ. കള്ളുടി പറഞ്ഞ അങ്ങനെ ലെവലില്ലാത്ത കഴിക്കലൊന്നും കഴിക്കില്ല. ഒരു എനർജിക്ക് പറഞ്ഞ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സ്വയം ഇത് ഓരോ മൂല തെറ്റാതെ പാടണമെന്നുണ്ടെങ്കിൽ ഇന്ന മൊഴി കഴിഞ്ഞാൽ ഇന്നതാ വരിക, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. അതിപ്പോൾ കഴിച്ചോളണമെന്നൊന്നുമില്ല, പക്ഷേ ഒരു അര നമുക്ക് ഒരു ഈ കരുക്കുന്നം പെടയണ മാതിരി പെടയാനൊരരം ചെറിയൊരു നോർമൽ വേണത്. എന്നാൽ ഏത് ഓർമ്മയില്ലാത്ത പാട്ടും പാട്ടിന് പാട്ട് ലെവലായിട്ട് വരും. എൻ്റെ ചമൂത്തച്ചാരുണന്മാരെ ആരംഭക്കളരിയിലൊന്നിറങ്ങുന്നു ഞാനേ, കെട്ടുണ്ടോ പൂട്ടുണ്ടോ അറിയൂല നീക്ക്, മഞ്ഞുണ്ടോ മരുന്നുണ്ടോ വിവരല്ല നീക്ക്, ഞങ്ങളെയും കൂടി കാക്കണം കാരുണന്മാരേ. വേണ്ട മാതിരി അംഗീകാരം കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് ഒരു 5-8 കൊല്ലം വിട്ടുകൊല്ലം ആവുകയുള്ളൂ ഞാൻ ഇവിടുന്ന് കളിക്കാരുടെ ഗുരുനാഥന്മാരെ നോക്കിയിട്ട് കമ്മിറ്റിയിൽ നിന്ന് ഓണപ്പട കൊടുപ്പിച്ചു. ഫസ്റ്റിൽ ഇവിടുന്നാണ് ഓണപ്പട കൊടുക്കാൻ തുടങ്ങി. ആ കൊല്ലത്ത് തൂതയിൽ കൊടുക്കാൻ തുടങ്ങി. ആ കൊല്ലത്ത് പരിയനം, ആ കൊല്ലം കഴിഞ്ഞ് 3-ാമത്തെ കൊല്ലം പരിയനമ്പറ്റ കൊടുക്കാൻ തുടങ്ങി. നോക്കുക പറഞ്ഞാൽ അതിന് ഒരു പല കമ്മിറ്റിയിൽ ഞാൻ പോയി ഇടപെടുകയൊക്കെ ചെയ്തു, പക്ഷേ അതൊന്നും പിന്നീട് ആ ഇടപെടൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേണ്ട രീതിയിലുള്ള അംഗീകാരം കിട്ടുന്നില്ല, കിട്ടണില്ല.
നിങ്ങൾക്കിപ്പോ ഈ മേഖലയിലേ ഇപ്പൊ നമ്മുടെ ചെർപ്പുളശ്ശേരി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആചരിച്ചിട്ടുണ്ട്, ചെർപ്പുളശ്ശേരി പുത്തനാൽക്കാവ് മൂന്നാല് ആചരണം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യപ്പെട്ട കാര്യപ്പെട്ടതൊന്നുമില്ല ഈ ഇതുവരെ അല്ലേ ഇതുവരെ. പിന്നെ ഈ ഒരു വീഡിയോയിലൂടെങ്കിലും ഇതൊന്ന് അറിയാത്ത ആൾക്കാരല്ലേ നല്ലൊരു കലാരൂപം ഉണ്ടായിട്ട് ആളുകൾ ശ്രദ്ധിക്കണില്ല, കാഴ്ചക്കോ ജനം കണ്ടമാനം ടി വി അത്രയും ആളുകൾ കാഴ്ച കാണാണ്ട് ഇപ്പൊ ഈ വലിയ വലിയ വീട്ടിൽ നിന്നുള്ള ഒന്ന് കാണാൻ പറ്റാത്തവർക്കാണ് ടി വി ചാനല് നമ്മൾ അറേഞ്ച് ചെയ്ത് അതും പുത്തനാൽക്കാവിലാണ് ഫസ്റ്റ് ചെയ്യാൻ ഉണ്ടാക്കിയത്. ഇത്രയും നല്ലൊരു കളി കളിച്ച് കണ്ട ആൾക്കാർക്ക് എൻ്റെ ആശംസകൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ തന്നുള്ള കൂലും കൂരുത്തൊക്കെ, തമ്പുരാൻ തന്നുള്ള കൂലും കൂരുത്തൊക്കെ, അച്ചം പാടിപ്പിച്ച പാട്ടും കാളിയൊക്കെ, അച്ചം പാടിപ്പിച്ച പാട്ടും കാളിയൊക്കെ, മീനം പാതിനഞ്ചാൻ ചിന്തല്ലോരോ പൂരം അവിടെ വരണ്ടു ഞാൻ നൂലുഞ്ചെ